മലയാളി കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സീരിയലായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്ന സ്വാന്തനം എന്ന് പറഞ്ഞ പരമ്പര. എന്നാൽ ഇത് അവസാനിക്കുന്നു എന്ന് കേട്ടപ്പോൾ പ്രേക്ഷകരെല്ലാം ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്വാന്തനം 2-ൽ ഗോമതി എന്ന നായിക കഥാപാത്രം അവതരിപ്പിക്കുന്ന ലാവണ്യ നായരെ നമുക്ക് പരിചയപ്പെടാം. മലയാളി ടെലിവിഷൻ സീരിയൽ രംഗത്ത് ഒരുപാട് നായിക, സഹനടി, ദേവി കഥാപാത്രം പോലുള്ള നിലകളിൽ അഭിനയിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയ നടി തന്നെയാണ് ലാവണ്യ. ഇതിനോടകം തന്നെ 23-ലധികം സീരിയലുകളിൽ ലാവണ്യ അഭിനയിച്ചിട്ടുണ്ട്. കൈരളി TV, ഏഷ്യാനെറ്റ്, ദൂരദർശൻ, അമൃത TV, സൂര്യ TV, മഴവിൽ മനോരമ, സീ കേരളം. അതിൽ എടുത്തു പറയേണ്ടത് 2007-ൽ പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന ഏഷ്യാനെറ്റിലെ പരമ്പരയിൽ പാർവതി ദേവിയുടെ കഥാപാത്രം, അതുപോലെ തന്നെ 2008 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്ന ശ്രീകൃഷ്ണലീല എന്ന് പറഞ്ഞ സീരിയലിൽ പാർവതി ദേവിയുടെ കഥാപാത്രം, 2011-ൽ അമൃത TV-യിൽ ശ്രീ പത്മനാഭൻ എന്ന് പറഞ്ഞ പരമ്പരയിൽ ലക്ഷ്മി ദേവിയുടെ ക്യാരക്ടർ. അങ്ങനെ ഒരുപാട് വേഷങ്ങൾ എടുത്തു പറയേണ്ടതായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തായിട്ട് സീ കേരളം എന്ന് പറഞ്ഞ ചാനലിൽ കയ്യെത്തും ദൂരത്ത് 2020-ൽ സംപ്രേക്ഷണം ആരംഭിച്ച സീരിയലാണ്. അതുപോലെ തന്നെ മഴവിൽ മനോരമയിൽ 2020-ൽ സംപ്രേക്ഷണം ആരംഭിച്ച സീരിയൽ നാമം ജപിക്കുന്ന വീട്, ഇതിൽ ശ്രദ്ധേയായുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ലാവണ്യ നായർ ജനിച്ചത് തിരുവനന്തപുരം വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലാവണ്യയുടെ അച്ഛൻ രവീന്ദ്രൻ നായർ കേരള വാട്ടർ അതോറിറ്റി എൻജിനീയറാണ്. ലാവണ്യയുടെ അച്ഛൻ രവീന്ദ്രൻ നായർ, അമ്മ ഉഷ നായർ ഹൗസ് വൈഫാണ്. ഇളയ ഒരു സഹോദരനുണ്ട്, ഉല്ലാസ് നായർ എന്നാണ് പേര്. ലാവണ്യയുടെ ജനനം 17 മെയ് 1982. 2024 വെച്ച് കണക്കാക്കുമ്പോൾ 42 വയസ്സുണ്ട് ലാവണ്യയ്ക്ക്. ലാവണ്യ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. 2018-ൽ തിക്കുറിശി അവാർഡ് കിട്ടിയിട്ടുണ്ട്. ലാവണ്യ കല്യാണം കഴിച്ചത് 2014-ലാണ്. രാജീവ് നായർ എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. ഇവർക്ക് ഒരു മകളുണ്ട്, മകളുടെ പേര് മാളവിക എന്നാണ്. ഏഷ്യാനെറ്റിൽ ഇന്നലെ മുതൽ സംപ്രേക്ഷണം ആരംഭിച്ച സ്വാന്തനം 2 എന്ന് പറഞ്ഞ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൽ ലാവണ്യയുടെ ആ ഒരു ക്യാരക്ടർ ലാവണ്യ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വാന്തനം 2-നെക്കുറിച്ചും അതുപോലെ ലാവണ്യ എന്ന് പറഞ്ഞ ഈ ഒരു താരത്തിനെക്കുറിച്ചുമുള്ള അഭിപ്രായം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലുള്ള വാർത്തകൾക്കായി മറക്കാതെ നമ്മുടെ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ബൈ.